ഹായ് വെൽക്കം ബാക്ക് ഇറ്റ്സ് സുമി സ്ക്രാഫ്റ്റ്. നമ്മളിന്ന് ഇവിടെ ഒരു ഡി ഐ വൈ സ്ക്രാപ്പ് ബുക്ക് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് പേപ്പേഴ്സ് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത സ്റ്റിക്കേഴ്സാണ്. ഇത് ഞാനൊരു ട്രാവൽ ജേർണൽ ഉണ്ടാക്കാൻ കൂടിയുള്ള ഭാഗത്തിനുള്ള സ്റ്റിക്കേഴ്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സ്ക്രാപ്പ് ബുക്കിന് വേണ്ടിയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇതും ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ കുറച്ച് പിക്ചേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസസിന് നമുക്കിനി ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു പേപ്പറിലേക്ക്, അതൊരു ട്രാൻസ്പെറൻറ്റ് പേപ്പറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, ആ പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇത്തിരി ഹാർഡ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ സ്ക്രാപ്പ് ബുക്ക് സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റിക്കേഴ്സാണ്, അല്ലെങ്കിൽ 3D ഒരു കട്ടിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിരിക്കുന്നു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ, അതായത് ഒരു സെല്ലോ ടേപ്പാണ്. നമുക്ക് സ്റ്റിക്കറിൻ്റെ സൈസിനനുസരിച്ച് സെല്ലോ ടേപ്പ് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിക്കർ സൈസിന് കട്ട് ചെയ്ത ഒരു സെല്ലോ ടേപ്പ് ആദ്യം ഞാൻ പേപ്പറിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒട്ടിച്ച സെല്ലോ ടേപ്പിൻ്റെ സെയിം സൈസിലുള്ള വേറൊരു സെല്ലോ ടേപ്പ് എടുത്ത് അതിൻ്റെ സ്റ്റിക്കി പോർഷനിലേക്ക് ഞാൻ സ്റ്റിക്കറ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആദ്യം ഒട്ടിച്ച സെല്ലോ ടേപ്പിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഈ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല ഫിനിഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്റ്റിക്കേഴ്സും നമുക്കങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ, അതായത് പേപ്പറും സ്റ്റിക്കറും ആയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമുക്ക് സ്ക്രാപ്പ് ബുക്ക് സ്റ്റിക്കേഴ്സിൻ്റെ സെയിം പാറ്റേണിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് നമുക്ക് സ്റ്റിക്ക് ചെയ്യണം. ഞാനിവിടെ ഡബിൾ സൈഡഡ് ടേപ്പാണ് ഉപയോഗിക്കുന്നത്. സ്റ്റിക്കേഴ്സിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് ബാക്ക് സൈഡിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. സാധാരണ സ്ക്രാപ്പ് ബുക്ക് സ്റ്റിക്കേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഡബിൾ സൈഡഡ് സ്റ്റിക്കർ ഉപയോഗിച്ചിട്ടുള്ളത്.